നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ ഭാമയല്ലാതെ ആരെങ്കിലും ആ സുസ്മയുടെ വാക്കും കേട്ട് ഇറങ്ങി പുറപ്പെടുവോ? ശ്യാമ ഗർഭിണിയല്ല പോലും. അയൻകുളിനെ കഴിക്കുമ്പോ ചിലപ്പോ ശബ്ദിക്കാൻ വന്നിരിക്കും. എന്നിട്ട് മുടക്കി കളയരുത്. കുഞ്ഞിന്റെ എല്ലിന്റെയും പല്ലിന്റെയും ഒക്കെ വളർച്ചയ്ക്കാത്. ഉച്ചഭക്ഷണം നന്നായി കഴിച്ചോണം. രണ്ടാൾക്കുള്ള ഭക്ഷണം വേണമെന്നുള്ള കാര്യം ഓർത്തോണം കേട്ടോ. ശ്യാമക്കുട്ടി, കുഞ്ഞിച്ചി, മോള് വന്നോ? നിന്നെ ആരടി കൊണ്ടുവന്നു വിട്ടെ? സത്യമ്മേ കുഞ്ഞേച്ചി. സത്യമ്മേ രോഹിത്തും ഉണ്ടായിരുന്നു. ഒരു ഗ്ലാസ് ചായ കുടിക്കാന്ന് പറഞ്ഞിട്ട് നിൽക്കാതെ പോയി. അതൊന്നും സാരമില്ല അമ്മ, ഇവളെയൊന്ന് വിട്ട് കിട്ടിയല്ലോ, അത് തന്നെ ധാരാളം. കുഞ്ഞല്ലേ, ഇവളുടെ വായിന്ന് അബദ്ധത്തിൽ എന്തെങ്കിലും വീണു പോകുന്ന പേടിയായിരുന്നു എനിക്ക്. പക്ഷെ ഒരു അപകടം ഇപ്പോഴും ഉണ്ട് മോളെ. രോഹിത് ഇടയ്ക്കിടയ്ക്ക് ഇവളെ കാണാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവളുടെ വയറ്, അതിനാണോ അമ്മ ഇപ്പൊ വഴികളില്ലാത്തത്? പാഡ് വാങ്ങിച്ചു കിട്ടിയാ മതി. ഓരോ മാസത്തിനനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താം. അമ്മ പേടിക്കാതെ, ഇനി ഒരു അപകടവും നമ്മളെ തേടി വരാൻ പോകുന്നില്ല. കൊടുങ്കാറ്റും പേമാരിയും സുനാമിയും എല്ലാം കൂടെ ഒരുമിച്ച് വരുന്നുണ്ട് ശാരദാമ്മേ, നിങ്ങളുടെ വീട്ടിലേക്ക്. തടയാമെങ്കിൽ തടഞ്ഞു. എന്താ കാര്യം എന്ന് പറഞ്ഞില്ലല്ലോ, എന്തിനാ ശാരദാമ്മയുടെ വീട്ടിൽ പോകുന്നേ? അമ്മ എന്താ ഈ ദേഷ്യപ്പെട്ടിരിക്കുന്ന കാര്യം പറ? അതൊക്കെ നിനക്ക് അവിടെ എത്തുമ്പോ ബോധ്യപ്പെട്ടോളൂ. നീ നേരെ നോക്കി വണ്ടി ഓടിക്കടാ. ഇത് കാര്യം അത് തന്നെയാന്ന് തോന്നാൻ. എന്തായാലും നേരിട്ടല്ലേ പറ്റൂ. ഇത്തവണ നീ വലമുറിക്കാൻ പോകുന്നില്ല ശാലിനി. നീ മാത്രല്ല, ഗർഭം അഭിനയിക്കുന്ന നിന്റെ അനിയത്തിയും കൂടെ എന്നേക്കുമായി പടി ഇറക്കാൻ പോവാ ഭാമാൻഡിയുടെ വീട്ടിൽ നിന്ന്. മോളെ, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്കാം. നീ രാവിലോട്ട് വിശന്നിരിക്കുന്നല്ലേ? ഞാൻ രാവിലെ കഴിച്ചതമ്മേ. ദേ കള്ളം പറയല്ലേടി, ഇന്റർവ്യൂവിന്റെ ടെൻഷനിടയിൽ നിനക്ക് എവിടെ നിന്നാ കഴിക്കാൻ സമയം കിട്ടിയത്? വയറ്റുകണ്ണിയായിരിക്കുന്ന പെണ്ണ കാലി വയറുമായിട്ട് ഇറങ്ങിപ്പോയ തിരിച്ചു വന്ന് കയറുന്നവരെ വീട്ടിലിരിക്കുന്നവർക്ക് മനസ്സമാധാനക്കേട്. എന്റെ പൊന്നമ്മേ, ഞാൻ കഴിച്ചു എന്ന് പറഞ്ഞത് സത്യ. എവിടുന്നാണ് നീ കഴിച്ചത് പറ? ഞാൻ പറഞ്ഞിരുന്നില്ലേ എന്നെ കൊണ്ടുപോകാൻ വിഷ്ണുവേട്ടൻ ഉറപ്പായി വരുമെന്ന്? അതുപോലെ തന്നെ വരികയും ചെയ്തു. ഓ, എന്നെ വയറ് നിറച്ച് കഴിപ്പിച്ചിട്ടാ വിഷ്ണുവേട്ടൻ ഇന്റർവ്യൂവിന് കയറ്റിവിട്ടത്. ഓഹോ, ആഹാ, അപ്പൊ അമ്പലത്തിൽ നിന്ന് വിഷ്ണുവേട്ടൻ നേരെ വന്നത് കുഞ്ഞേച്ചിയുടെ അടുത്തേക്കാ? ആടി, ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു? അത് പിന്നെ ചോദിക്കാനുണ്ടോ അമ്മേ? കുഞ്ഞേച്ചി പൊളിക്കുന്ന ഉറപ്പാ. ഫസ്റ്റ് അടിക്കൂ കുഞ്ഞേച്ചി. ഒന്ന് പോടി. നിന്റെ ജീവിതം
ജീവിതത്തിലെ അവസാനത്തെ പരീക്ഷ ശാലിനി. ഇത് പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ നീ തോറ്റു. ഇനി ഒരു മടങ്ങി വരവില്ല. ഒന്ന് വണ്ടി വേഗം വിടറ. അല്ല, എന്തിപ്പത്ര ധൃതി? ധൃതിയുണ്ട്. എത്രയും പെട്ടെന്ന് നേരിൽ കാര്യം ബോധ്യപ്പെട്ട് നെല്ലും പതിരും തിരിക്കണം. നേരി കണ്ട് ബോധ്യപ്പെടാനോ? അപ്പ ഏതായാലും സിവിൽ സർവീസ് ഇന്റർവ്യൂവിന് പോയ കാര്യമല്ല. അല്ല പിന്നെന്താ? അമ്മേ, എന്തേ പെട്ടെന്ന് എന്ത് പറ്റി? മോളെ, നീ ഇന്റർവ്യൂവിൽ ജയിക്കുമെന്നതില് അമ്മയ്ക്ക് യാതൊരു സംശയവുമില്ല. പക്ഷേ അതിലും വലുതാണല്ലോ കുടുംബം. മോളെ, നീ ഇന്റർവ്യൂവിന് പോയ കാര്യം വിഷ്ണുവല്ലേ അറിഞ്ഞിട്ടുള്ളൂ? സത്യാമ്മയോട് പറയാൻ പറ്റിയില്ലല്ലോ. മോളെ, സത്യാമ്മയ്ക്ക് നീ സത്യം ചെയ്ത് കൊടുത്തതല്ലേ സിവിൽ സർവീസ് മോഹമൊക്കെ വേണ്ടാന്ന് വെച്ചേക്കാന്ന്. ഇനി അവരുടെ അനുവാദം ഇല്ലാതെ ഇന്റർവ്യൂവിന് പോയെന്നറിഞ്ഞ ഈ അമ്മ ഇത് എന്തൊക്കെയാ ചിന്തിച്ചു കൂട്ടുന്നത്? എന്റെ അമ്മ കളക്ടർ ആവാനൊന്നും പോണ്ടെന്ന് അപ്പോഴത്തെ ഒരു ദേഷ്യത്തിൽ പറഞ്ഞല്ലേ സത്യമ്മ. പിന്നെ ഇന്റർവ്യൂവിന് പൊയ്ക്കൊള്ളാൻ പ്രീതിയുടെ ഇടപെടലിൽ സമ്മതിച്ചതാ സത്യമ്മ. പിന്നെ എനിക്ക് മുന്നിൽ ഒരു ഉപാധിയും വെച്ചു, നിന്റെ അനിയത്തെ നന്നാക്കാൻ നിനക്ക് ഒരാഴ്ച, അതായത് 7 ദിവസം. അതിനുള്ളിൽ നിനക്ക് നിന്റെ അനിയത്തെ നന്നാക്കാമെങ്കിൽ ഇന്റർവ്യൂവിന് പങ്കെടുക്കാം. എന്നിട്ട് ഇവള് നന്നായോ? എവിടെന്ന്? ആ, ശാരദാമ്മയുടെ അല്ലേ മോള്. പൊടി. ആ, എന്തായാലും എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ. ഇവള് നന്നായി. സത്യാമ്മ ആഗ്രഹിച്ചതുപോലെ സത്യാമ്മയുടെ വീട്ടിലേക്ക് ഒരു കുഞ്ഞും വരാൻ പോന്നു. സത്യാമ്മയ്ക്കൊരു കുഞ്ഞിനെയൊക്കെ കൊടുത്ത് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുമ്പോ എനിക്ക് ഉറപ്പാ സത്യാമ്മ എന്നെ മടക്കി വിളിക്കും. അപ്പൊ ഈ ഇന്റർവ്യൂവിന് പോയ കാര്യം നമുക്ക് സമാധാനമായിട്ട് സത്യാമ്മയുടെ അടുത്ത് അവതരിപ്പിക്കാം. പോരെ. മതി എന്റെ ശാരദാമ്മേ, ഒന്നും പേടിക്കാതിരിക്കേ. അതുവരെ ഇന്റർവ്യൂവിന് പോയ കാര്യം സത്യാമ്മ അറിയാതിരുന്ന പോരെ. എങ്ങനെയെങ്കിലും അത് സത്യാമ്മ അറിഞ്ഞല്ലോ മോളെ. അതെങ്ങനെ അറിയാനാ? സത്യാമ്മയ്ക്ക് എന്താ ഇന്റർവ്യൂ ബോർഡിൽ പിടിപാടുണ്ടോ? അമ്മയൊന്ന് പോയേ. ദേ, അമ്മയുടെ ഈ കാട് കയറിയുള്ള ചിന്ത കണ്ടിട്ടേ എനിക്ക് ശരിക്കും ചിരി വരുന്നുണ്ട് കേട്ടോ. പൊടി. ആ, വേറെ ജോലിയൊന്നും ഇല്ലാത്തതിന്റെ കുഴപ്പമായത്. ഓ പിന്നെ. ദേ, വേഗം പോയി ചോറെടുത്ത് വെച്ച്, അപ്പോഴേക്ക് ഞാൻ ഫ്രഷായി വരാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.